السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد، പ്രിയ എൽ ടി ക്യു മാസ്റ്റേഴ്സ്, സൂറത്ത് ഫുസ്സലത്തിൻ്റെ ആദ്യ ഭാഗം തദബ്ബർ ചെയ്ത് സംസാരിക്കാനാണ് ഞാൻ നിങ്ങളെ മുമ്പിൽ വന്നിട്ടുള്ളത്. ഈ സൂറത്ത് ഫുസ്സലത്തിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു വലിയ കഥ, നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഒരു യഥാർത്ഥ സംഭവം നമ്മളിൽ കടന്നു വരികയാണ്. അഥവാ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിശുദ്ധ ദീനിന്റെ പ്രചാരണവുമായി മക്കത്ത് വന്നപ്പോൾ അതിലേക്ക് ആളുകൾ ഇങ്ങനെ ചേക്കേറിയ സന്ദർഭത്തിൽ ഖുറൈശികളിൽ അത് വലിയ പ്രയാസമുണ്ടാക്കി. അവർ ആലോചിച്ചു, എന്ത് ചെയ്യും? ഈ പുതിയ മതത്തിലേക്കുള്ള ആളുകളുടെ ഗമനത്തെ തടയിടാൻ എന്താണൊരു മാർഗം? തലപുകഞ്ഞാലോചിച്ചു അവർ. ഒടുവിൽ അവർ തീരുമാനത്തിലെത്തി. ജാലവിദ്യ, പ്രശ്നവിദ്യ, കവിത എന്നിവയിൽ നിപുണനായ ഒരാളെ മുഹമ്മദിൻ്റെ അടുത്തേക്ക് പറഞ്ഞേക്കണം. എന്നിട്ട് മുഹമ്മദിനെ ആ ദീനിൽ നിന്നും പുറകോട്ട് കൊണ്ടുവരണം. അവർ അതിൻ്റെ ആളെ കണ്ടെത്തി. ആരാണത്? ഉത്ബത്തു ബിനു റബിഅ. അക്കാലത്തെ സാഹിത്യ പടുക്കളിൽ ഉന്നത ശ്രേണിയിലുള്ള ആളായിരുന്നു അയാൾ. അയാൾ പറഞ്ഞു, ഞാൻ ഏറ്റെടുത്തു ആ ദൗത്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ അടുത്ത് വന്നിട്ട് അയാൾ ചോദിച്ചു, മുഹമ്മദെ, നീയാണോ നിന്റെ പിതാവാണോ ഉത്തമൻ? വല്ലാത്തൊരു കൊടുക്കുന്ന ചോദ്യമാണത്. ഇക്കാലത്തും പലരും ചോദിക്കുന്ന സംഗതിയാണത്. ആരെങ്കിലും ഒരു തൗഹീദിലേക്ക് വന്നാലോ അവൻ ചോദിക്കുന്നു, നിജാണോ എൻ്റെ വാപ്പ ഉഷാർ? നീയോ നിൻ്റെ വാപ്പ ഉഷാർ? നിൻ്റെ വാപ്പ ആരായിരുന്നു? മദീനയിലെ മുഹിദ്ദീൻ ഷേഖിനൊക്കെ വിളിച്ച ആളായിരുന്നില്ലേ? എൻ്റെ വാപ്പൻ്റെ കബറോടെ അപ്പുറത്തെ പള്ളിയിലല്ലേ? നീ എന്തുകൊണ്ട് ഇപ്പുറത്തെ പള്ളിയിലേക്ക് പോകുന്നു? ഇങ്ങനെയൊക്കെ ചോദിച്ച് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ചില ആളുകളുണ്ടാവും. പക്ഷേ നബി അവിടെ മൗനം പാലിച്ചു, ഒന്നും പറഞ്ഞില്ല. വീണ്ടും അവൻ ചോദിച്ചു, നിൻ്റെ പിതാമഹൻ അബ്ദുൽ മുത്തലിബാണോ, നീയാണോ ഉത്തമൻ? നബി ഒന്നും മിണ്ടിയില്ല. അവൻ പറഞ്ഞു, നീ ഈ സമൂഹത്തിലെ ഏറ്റവും ലക്ഷണം കെട്ടവനാണ്. എന്തിനു വേണ്ടിയാണ് നീ ഇതൊക്കെ ചെയ്യുന്നത്? സമ്പത്താണ് നിന്റെ ആവശ്യം എങ്കിൽ ഞങ്ങൾ കുറേശികളൊക്കെ കൂടി ഒരുമിച്ച് കൂടി നിനക്ക് കുറേ സമ്പത്ത് തരാം. അതല്ല, പെണ്ണാണോ നിന്റെ ആവശ്യം? ഒരു 10 പെണ്ണുങ്ങൾ നിനക്ക് ഞങ്ങൾ കെട്ടിച്ചു തരാം. അവൻ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഒടുവിൽ ഒന്ന് നിർത്തിയപ്പോൾ നബി ചോദിച്ചു, കഴിഞ്ഞോ നിന്റെ സംസാരം? അവൻ പറഞ്ഞു, കഴിഞ്ഞു. ഓക്കെ, എങ്കിൽ ഞാൻ തുടങ്ങാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പരിശുദ്ധ ഖുർആനിന്റെ സൂറത്ത് ഫുസ്സലത്തിന്റെ ആദ്യ വചനം മുതൽ 13 വചനം വരെ ഓതിക്കൊടുത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹമീം. തൻസീലുൻ മിനർ റഹ്മാനിർ റഹീം. ഇത് കേട്ടതോടുകൂടി അവന്റെ ഹൃദയം വിറച്ചു, മുഖം വിവർണമായി. തൻസീൽ, അവതരണം. ആരുടെ അവതരണം? മിനർ റഹ്മാനിർ റഹീം, കേൾക്കാത്ത പേരാണ്. റഹ്മാനുർ റഹീം, അള്ളാൻ അവർക്കറിയാം, പക്ഷേ റഹ്മാനുർ റഹീം അവർക്ക് പരിചയമില്ല. അത് കേട്ടുകൊണ്ട് അതത് അങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും വിശുദ്ധ ഖുർആനിന്റെ വിശുദ്ധ വചനങ്ങൾ അനിർഗളമായി നിർഗളിച്ചു കൊണ്ടിരുന്നു. 13 വചനം നബി പാരായണം ചെയ്തു. നിങ്ങളിത് സ്വീകരിച്ചില്ലെങ്കിൽ ആദ്യ സമൂഹത്തിന് പിടിപെട്ടതുപോലുള്ള, സമൂഹ വർഗത്തിന് സംഭവിച്ചതുപോലുള്ള, മുൻകാല സമൂഹത്തിന് സംഭവിച്ചതുപോലുള്ള അതികഠിനമായ കഠോരമായ ശിക്ഷ നിങ്ങൾക്ക് ഇറങ്ങുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞപ്പോ ഈ റബീഅ വല്ലാതെ വേദനിച്ചു, വല്ല വിഷമിച്ചു, അവൻ പേടിച്ചു. നബിയുടെ വായ് പൊത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു, മുഹമ്മദ, ഇനി മുന്നോട്ട് പോകരുത്, ഇനി നീ മുന്നോട്ട് പാരായണം ചെയ്യരുത്. അദ്ദേഹം, ആ മനുഷ്യൻ ഉത്ബ, ചെവി പൊത്തി പിടിച്ചുകൊണ്ട് അവന്റെ വീട്ടിലേക്ക് ഓടി. അയാൾ ഖുറൈശികൾ അടുത്തേക്കല്ല പോയത്, വീട്ടിലേക്ക് ഓടി. ഇത് കണ്ട അബൂജഹലൊക്കെ ചോദിച്ചു, എന്താണ് ഇത്? എന്താ അവന് സംഭവിച്ചത്? ഇവൻ മതം മാറിപ്പോയോ? വീട്ടിലേക്ക് ചെന്ന അബൂജഹലിനോട് അവൻ ഇങ്ങോട്ട് ഉപദേശിക്കുകയായിരുന്നു. നബിയെ പിന്തിരിപ്പിക്കാൻ പോയ അവൻ അബൂജഹലിനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. അവൻ പറയുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ജാലവിദ്യയോ പ്രശ്നവിദ്യയോ കവിതയോ ഒന്നുമല്ല, മറ്റെന്തോ ഒന്നാണത്. എന്തോ ഒരു മാസ്മരികത അതിലുണ്ട്. അതുകൊണ്ട് തന്നെ അവനെതിരെയുള്ള ശ്രമം നിങ്ങൾ ഒഴിവാക്കണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ സംഭവിച്ചത് എന്താണ്? അവൻ ഏറ്റെടുത്ത ദൗത്യത്തിന് പ്രതികൂലമായ ഒരു പ്രവർത്തനം അവൻ്റെ ഭാഗത്തുനിന്നുണ്ടായപ്പോൾ അത് സ്വീകരിക്കാൻ അബൂജഹൽ കൂട്ടൊന്നും തയ്യാറായില്ല. സത്യത്തിൽ ഇവിടെ സംഭവിച്ചെന്താ നോക്കൂ. നബിയെ പിന്തിരിപ്പിക്കാൻ പോയ മനുഷ്യൻ നബിയിൽ നിന്ന് ചില വാക്യങ്ങൾ, വിശുദ്ധ ഖുർആന്റെ ചില വാക്യങ്ങൾ കേട്ടപ്പോൾ അതിന് എതിരായി ചിന്തിക്കാൻ തുടങ്ങി. എന്തേ കാരണം? ആ പറയുന്നത് എന്താണെന്ന് അറബി സാഹിത്യത്തിൽ വിവരമുള്ള ഉത്ബക്ക് മനസ്സിലായി. നമ്മളെ പ്രശ്നത
ഈ പറയുന്ന എന്താ നമ്മൾക്ക് മനസ്സിലായില്ല. സൂറത്തെ ഫുസ്സിലത്തൊക്കെ നമ്മൾ എത്ര ഓതിയതാ, എത്ര ഓതിയാണ് അദാബിന്റെ വാക്യങ്ങൾ. അതുപോലെ സ്വർഗത്തിന്റെ സ്വർഗത്തിന്റെ ഉന്നതങ്ങളുടെ കാര്യങ്ങൾ വിവരിക്കുന്ന വാക്യങ്ങൾ നമ്മൾ കേട്ടിട്ട് നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ? ഇല്ല. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഖുർആൻ പഠിക്കാൻ തയ്യാറാണോ? ഖുർആൻ പഠിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ അടിമുടി മാറ്റമുണ്ടാകും. നാം ഓരോരുത്തരും വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ പഠിക്കാൻ, അർത്ഥമറിയാൻ സാധിക്കുമെങ്കിൽ അറബി ഭാഷ തന്നെ പഠിക്കാൻ തയ്യാറാവണം. എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം മാറ്റമുണ്ടാകും, സമൂഹത്തിൽ മാറ്റമുണ്ടാകും. അതിന് നാം ഓരോരുത്തരും തയ്യാറാകണം. വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ ഉരുവിടുമ്പോൾ അത് ഇന്നതാണെന്ന് പറയുന്നത് മനസ്സിലാക്കാനുള്ള ഒരു വിവരം, അതിനുള്ളൊരു അറിവ് നാം സമ്പാദിക്കണം. അറബി ഭാഷ പഠിക്കുക. അതുപോലെ നമ്മുടെ മുമ്പിലുള്ള വിശുദ്ധ ഖുർആനിന്റെ അമാനി മൗലവിയുടെ തഫ്സീറുകൾ നാം പാരായണം ചെയ്യുക, അത് നോക്കി പഠിക്കുക, വിശുദ്ധ ഖുർആൻ ഓതാൻ പഠിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല നാമവരുടെ കർമ്മങ്ങൾ സ്വീകരിച്ച് അവന് ഇഷ്ടമുള്ളവരായി ജീവിച്ച് അവസാനം അവൻ്റെ ഇഷ്ടത്തിലായി മരിച്ച് അവൻ്റെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.